മിച്ച ഭൂമി കേസിൽ പി വി അൻവർ എം എൽ എക്ക് നാളെ നിർണായകമായ ദിനമാണ് പി വി അൻവറിൻ്റെയും കുടുംബത്തിൻ്റെയും കയ്യിലുള്ള അധിക ഭൂമി സറണ്ടർ ചെയ്യാൻ താമരശ്ശേരി താലൂക്ക് ബോർഡ് ഉത്തരവിട്ടിരുന്നു അതിന് പിന്നാലെ ഈ വിഷയത്തിൽ വെള്ളിയാഴ്ച കോഴിക്കോട് ഹിയറിംഗ് നടക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എ മാർ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ഗുഡ് മോർണിംഗ് റിയാസ് കെ എ മാർ എന്തായിരിക്കും ആ ഹിയറിംഗും അതിന്റെ വിശദാംശങ്ങളും ഗുഡ് മോർണിംഗ് എം എസ് കാരണം വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി ആ വിഷയത്തിൽ രൂക്ഷ വിമർശനം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് പി വി അൻവറിന്റെ മിച്ചഭൂമി സംബന്ധിച്ച കേസിൽ നിർണായക നടപടികളിലേക്ക് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് കടന്നിരുന്നത് കഴിഞ്ഞ ദിവസം അൻവറിന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള അധിക ഭൂമി സറണ്ടർ ചെയ്യാൻ വേണ്ടി താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിച്ച വിവരം നമ്മളാണ് അതിന്റെ രേഖകൾ സഹിതം ഏറ്റവും ആദ്യം പുറത്തുവിട്ടിരുന്നത് അപ്പോൾ അത് അതിൽ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം ഈ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ വിശദീകരണം ഉൾപ്പെടെ കേൾക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ അത് കേട്ടിരുന്നു ഇനിയിപ്പോൾ ഈ സറണ്ടർ ചെയ്യാനുള്ള ഉത്തരവ് സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇരുപത്തിയഞ്ചില് ഹിയറിംഗ് നടത്തും എന്ന് അറിയിച്ചിരുന്നു കോഴിക്കോട് അത് നാളെയാണ് പി വി അൻവറിനെ സംബന്ധിച്ച് നിർണായകമാണ് മാത്രമല്ല ഇന്നലെ അദ്ദേഹത്തിന് ഒരു അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അദ്ദേഹത്തിന്റെ പാർക്ക് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിൽ കുട്ടികളുടെ പാർക്ക് തുറക്കാൻ അതായത് അദ്ദേഹത്തിന്റെ പാർക്ക് ഭാഗികമായി തുറക്കാനുള്ള ഒരു അനുമതി സർക്കാരിൽ നിന്നും ലഭിച്ചു എന്നുള്ളതാണ് അതിന് പിന്നാലെ ആണ് ഇപ്പോൾ പ്രധാനമായും അദ്ദേഹത്തിനെതിരെ ഉയർന്ന മറ്റൊരു ആക്ഷേപം പി വി അൻവറിനും കുടുംബത്തിനും എതിരെ ഉയർന്ന മറ്റൊരു ആക്ഷേപം മിച്ചഭൂമി കേസിൽ അത് ഈ ലാൻഡ് ബോർഡിന്റെ കണ്ടെത്തിൽ തന്നെ പത്തൊൻപത് പോയിന്റ് രണ്ട് ആറ് ഏക്കർ ഭൂമി അധികമായി കണ്ടെത്തിയിട്ടുണ്ട് അത് സറണ്ടർ ചെയ്യണം എന്നൊരു ഉത്തരവ് താമരശ്ശേരി താലൂക്ക് ലാൻഡ് ബോർഡ് എടുത്തിട്ടുണ്ട് ഹിയറിംഗിൽ അൻവറിനുള്ള വാദങ്ങൾ ഉന്നയിക്കാം പക്ഷേ ഈ ഉത്തരവ് സംബന്ധിച്ച അന്തിമ തീരുമാനം നാളെ ചേരുന്ന ഹിയറിംഗിന് ശേഷം ഉണ്ടാകും എന്നാണ് അറിയുന്നത് അങ്ങനെ സറണ്ടർ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായ തിരിച്ചടിയാകും എന്നുള്ളതാണ് ഇന്നലെ അൻവറിന് രാഷ്ട്രീയപരമായ തിരിച്ചടികൾക്കിരയിൽ നേടിയൊരു ആശ്വാസം ഇന്നലെ ലഭിച്ചു പക്ഷെ നാളെ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെ കാരണം അൻവറും അടുത്ത ബന്ധുക്കളും മുപ്പത്തി ഒന്നേ പോയിന്റ് രണ്ട് ആറ് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുന്നതായിരുന്നു ഐ എന്നാണ് നേരത്തെ ലാൻഡ് ബോർഡ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് അതിലാണ് ഒരാൾക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂമി എന്ന് പറയുന്നത് പന്ത്രണ്ട് ഏക്കറാണ് ബാക്കിയുള്ള പത്തൊൻപത് പോയിന്റ് രണ്ടേ ആറ് ഏക്കർ അധിക ഭൂമി സറണ്ടർ ചെയ്യണം എന്ന ഉത്തരവാണ് നൽകിയിരുന്നത് അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമായിരിക്കും നാളെ കൈക്കൊള്ളുക എം എസ് മിച്ചഭൂമിക്കേസിൽ പി വി അൻവരമലേക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് നാളെ നിർണായകമായ ദിവസമാണ് എന്ന് കോഴിക്കോട്ട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആർ റിപ്പോർട്ട് ചെയ്യുന്നു റിയാസ് കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മറ്റ് പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്താ ദിവസത്തെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ എം എസ് പ്രധാനമായും കോഴിക്കോടിനെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം അത് കോഴിക്കോട് മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ തുവൂർ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു എന്നുള്ളതാണ് ഈ തുവൂർ കൊലപാതക കേസിലെ പ്രതിക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് തൂവൂർ കൊലപാതക കേസ് അത് രാഷ്ട്രീയപരമല്ലെങ്കിലും അത് അതേ ഈ പ്രതിയുടെ ഒരു രാഷ്ട്രീയ ബന്ധം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതിനൊരു രാഷ്ട്രീയമാനം ഉണ്ട് എന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുകയാണ് ആ ആരോപണം ഉന്നയിച്ച് ഇന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് തലങ്ങളിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് അത് ഏറ്റവും ശക്തമായി നടക്ക കോഴിക്കോട് ജില്ലയിലാണ് കാരണം തുവൂർ മലപ്പുറം ജില്ലയിലാണ് മലബാർ ഏരിയയിലെ ഏറ്റവും ശക്തമായ പ്രതിഷേധം കോഴിക്കോട് എന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം അറിയിക്കുന്നു ഒപ്പം തന്നെ സമസ്ത കേരള ജംഇയത്തുലുലമ ആ അവരുടെ ഏർ പത്രസമ്മേളനം ഇന്ന് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് കാലിക്കറ്റ് പ്രസ് ക്ലബിൽ നടക്കുന്നു എന്താണ് വിഷയമെന്ന് നേതാക്കളുമായി ബന്ധപ്പെട്ടെങ്കിലും അത് പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കാം എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ സമസ്തയുടെ ആനുകാലിക വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനം ആണ് എന്നാണ് സമസ്തയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങളിൽ നിന്നും സൂചന ലഭിക്കുന്നത് ഈ പ്രത്യേകിച്ച് മറ്റ് സി ഐ സി വിഷയങ്ങൾ സമസ്ത അത്തരം കാര്യങ്ങളിലൊക്കെയുള്ള മറുപടികൾ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങളായി ഉന്നയിക്കുമ്പോൾ സമസ്ത നേതാക്കൾ നൽകിയേക്കും എന്നൊരു സൂചനയും ഇന്നത്തെ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ എസ് കലയറ മേള ഓണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ നടത്തുന്ന മേള കോഴിക്കോട് ബീച്ചിൽ തുടരുന്നു ഓണത്തിന്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ കോഴിക്കോട് നഗരത്തിലും ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലും തകൃതിയായി നടക്കുന്നു എന്നുള്ളതാണ് എം നമുക്ക് ഇന്ന് പറയാൻ സാധിക്കുന്നത്